605 ബിസിയിൽ ദാനിയേൽ ബാബിലോണിയൻ അടിമത്വത്തിൽ പോകുന്നതു മുതലാണ് ദാനിയേൽ പ്രവചന പുസ്തകം ആരംഭിക്കുന്നു. 70 വർഷത്തെ ബാബിലോണിയൻ അടിമ ജീവിതത്തിൽ ദാനിയേൽ നടത്തിയ അതിജീവനം നാം പഠിക്കണം. ഹായ്, ദിസ് ഇസ് രഞ്ജിനി മഹേഷ്. തിരുവചന സത്യങ്ങളെ അന്വേഷിക്കുന്ന സീക്കിംഗ് ട്രൂത്ത് എന്ന ഈ ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഞങ്ങൾ ഇടുന്ന വീഡിയോകളിലെ ശക്തമായ ഉള്ളടക്കങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല. ദാനിയേൽ 1:1, യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബുക്കദ്നേസർ എരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. ഇവിടെ നമുക്ക് 2 രാജ്യങ്ങളെയും 2 രാജാക്കന്മാരെയും കാണാൻ സാധിക്കും. സമാധാനത്തിന്റെ പട്ടണമാണ് എരുശലേം, ദൈവജനം വസിക്കുന്ന ഇടം. ആ ദൈവജനം വസിക്കുന്ന ഇടത്തെ ചിന്താക്കുഴപ്പം നിറഞ്ഞ ബാബേൽ എന്ന രാജ്യത്തെ രാജാവായ നെബുക്കദ്നേസർ രാജാവ് വന്ന് നിരോധിക്കുന്നു. എന്തുകൊണ്ട് ദൈവത്തിന്റെ ജനത്തിന് ഇപ്രകാരം ഒരു ദുർഗതി ഉണ്ടായി? നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ശലോമോൻ രാജാവിന് ശേഷം രെഹബോം രാജാവിന്റെ കാലത്ത് 12 ഗോത്രങ്ങൾ ചേർന്ന ഒരു ശക്തമായ രാജ്യമായിരുന്നു ഇസ്രായേൽ രാജ്യം. നോർത്തേൺ കിങ്ഡം എന്നും സതേൺ കിങ്ഡം എന്നും രണ്ടായി വിഭജിക്കുന്നു. 12 ഗോത്രത്തിൽ 10 ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു നോർത്തേൺ കിങ്ഡം. ബാക്കി 2 ഗോത്രങ്ങളായ യഹൂദയും ബെന്യമിനും ചേർന്നതായിരുന്നു സതേൺ കിങ്ഡം. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്നും അകന്ന് ദൈവകൽപ്പനകൾ ലംഘിച്ചു നടന്നതുകൊണ്ട് ദൈവം ആ ദേശത്തെ രണ്ടായി വിഭാഗിച്ചു. പാപത്തിന്റെ ഒരു വലിയ നിര തന്നെ നമുക്ക് ഇസ്രായേലിൽ കാണാൻ സാധിക്കും. പിൽക്കാലത്ത് അസറിയൻ രാജാക്കന്മാരുടെ ആക്രമണ ഫലമായി 10 ഗോത്രങ്ങൾ ചേർന്ന നോർത്തേൺ കിങ്ഡം നശിക്കുകയും ചരിത്രത്തിൽ നിന്നും മായുകയും ചെയ്തു. പിന്നീട് സതേൺ കിങ്ഡം മാത്രമാണ് നിലനിന്നത്. BC 622 ജനിച്ച ദാനിയേൽ സതേൺ കിങ്ഡത്തിന്റെ ഭാഗം ആയിരുന്നു. രാജകീയ കുടുംബത്തിലാണ് ദാനിയേൽ ജനിച്ചത്. നോർത്തേൺ കിങ്ഡം നശിച്ചതിന് ശേഷവും സതേൺ കിങ്ഡം നിലനിന്നു എങ്കിലും പിൽക്കാലത്ത് അവരും ദൈവത്തിൽ നിന്ന് അകന്ന് പാപം ചെയ്തപ്പോൾ ദൈവം അവരെയും ശത്രുരാജ്യത്തിന് ഏൽപ്പിച്ചു. ആ കാലത്ത് ഈജിപ്ത്, ലിഡിയ, മീഡോ പേർഷ്യ, ബാബിലോൺ എന്നീ രാജ്യങ്ങളായിരുന്നു ശക്തന്മാരായ രാജ്യങ്ങൾ. ദൈവം ബാബിലോണിനെ യഹൂദ ദേശത്തിനെതിരെ അയച്ചു. ഈജിപ്തിനെ ആക്രമിക്കാൻ വന്ന നെബുക്കദ്നേസർ രാജാവ് അയൽ രാജ്യമായ യഹൂദ ദേശത്തെ കണ്ട് ആകൃഷ്ടനായി അതിനെ ആക്രമിക്കാൻ തുടങ്ങി. 3 പ്രാവശ്യം നെബുക്കദ്നേസർ രാജാവ് യെരുശലേമിനെ ആക്രമിച്ചു. ആദ്യം BC 605 നെബുക്കദ്നേസർ രാജാവ് യെരുശലേമിനെ ആക്രമിച്ചപ്പോൾ യഹൂദദേശം ഭരിച്ചിരുന്നത് യെഹോയാക്കീം ആയിരുന്നു. ഈ സമയത്താണ് ദാനിയേലിനെയും ഏതാണ്ട് 45,000 വരുന്ന ഇസ്രായേൽ ജനങ്ങളെയും നെബുക്കദ്നേസർ രാജാവ് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകുന്നത്. 597 BC നെബുക്കദ്നേസർ രാജാവ് വീണ്ടും യെരുശലേമിനെ ആക്രമിച്ചു. കാരണം 605 BC ബാബിലോൺ ഇസ്രായേലിനെ ആക്രമിച്ചു കീഴടക്കി ഭരണം പിടിച്ചെടുത്തു. അതിനുശേഷം അന്നത്തെ രാജാവായിരുന്ന യെഹോയാക്കീം ബാബിലോണിന്റെ കീഴിലായിരുന്നു ഇസ്രായേൽ ഭരണം നടത്തിയിരുന്നത്. എന്നാൽ ഈജിപ്തുകാർ ഇസ്രായേലിനെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ യെഹോയാക്കീം ഈജിപ്തിനോട് സഖ്യം ചേരാൻ തുടങ്ങി. ഇതറിഞ്ഞ നെബുക്കദ്നേസർ രാജാവ് 597 BC വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുകയും അങ്ങനെ ഇസ്രായേലിന്റെ രാജാവായ യെഹോയാക്കീം മരിക്കുകയും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം 3 മാസം യെഹോയാക്കീമിന്റെ മകനായ യെഹോയാച്ചിൻ യഹൂദദേശം ഭരിച്ചു. അദ്ദേഹം ബാബിലോൺ രാജാവിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം നെബുക്കദ്നേസർ രാജാവ് മനസ്സിലാക്കി യെഹോയാച്ചിനും
ഈജിപ്തിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന്. അങ്ങനെ നെബുക്കദ്നേസർ രാജാവ് യെഹോയാച്ചിനെയും കൊന്നുകളഞ്ഞു. അവസാനം ബലഹീനനായ സദക്കിയാവ് ഇസ്രായേലിന്റെ രാജാവായി. സദക്കിയാവും ഈജിപ്തിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കിയ നെബുക്കദ്നേസർ രാജാവ് 538 BC മൂന്നാമതും എരുശലേമിലേക്ക് വരികയും അതിനെ ആക്രമിക്കുകയും ചെയ്തു. ഈ സമയത്ത് എരുശലേം പൂർണ്ണമായി നശിക്കപ്പെട്ടു. കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും തകർക്കപ്പെട്ടു. എരുശലേം ദേവാലയം വരെ അവർ തീയിട്ട് നശിപ്പിച്ചു. ജനം അധർമ്മത്തിലായപ്പോൾ ദൈവം ദേവാലയം ഉപേക്ഷിച്ചു. ബാബിലോണിയർ അതിനെ തീക്കിരയാക്കി. ഒരു ആചാരം പോലെ പാപം ചെയ്യുക, ദേവാലയത്തിൽ വന്ന് യാഗം കഴിക്കുക, അങ്ങനെയായി മാറി ഇസ്രായേൽ ജനങ്ങളുടെ ജീവിത രീതി. അതുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനങ്ങളെ ബാബിലോണിയരുടെ കൈകളിൽ ഏൽപ്പിച്ചതിനു ശേഷം ആ ദേശം വിട്ടു. 2.5 വർഷക്കാലം ബാബിലോൺ സൈന്യം എരുശലേമിൽ പേക്കൂത്ത് നടത്തി. നെബുക്കദ്നേസർ രാജാവ് ഇസ്രായേലിനെ മൂന്നാമത് ആക്രമിച്ചപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. 2 ദിനവൃത്താന്തം 36:19-20 അവർ ദേവാലയം ചുട്ടു, എരുശലേമിന്റെ മതിൽ ഇടിച്ചു, അതിലെ അരമനകൾ എല്ലാം തീക്കിരയാക്കി, അതിലെ മനോഹര സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു. വാളിനാൽ വീഴാതെ ശേഷിച്ചവരെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. പാർസി രാജ്യത്തിന് ആധിപത്യം സിദ്ധിക്കും വരെ അവർ അവിടെ അവനും അവൻ്റെ പുത്രന്മാർക്കും അടിമകളായിരുന്നു. എന്നാൽ ദാനിയലും സുഹൃത്തുക്കളും ബാബിലോണിലെ അടിമകളായി പോകുന്നത് നെബുക്കദ്നേസർ രാജാവിൻ്റെ 1-ാമത്തെ ആക്രമണത്തിലാണ്. അതായത് BC 605 ദാനിയൽ 1:2. എന്തുകൊണ്ട് നെബുക്കദ്നേസർ രാജാവ് എരുശലേം ദേവാലയത്തിൽ നിന്നും ഉപകരണങ്ങൾ എടുത്ത് ഷീനാർ ദേവന്റെ ക്ഷേത്രത്തിൽ വച്ചു? കാരണം ബാബിലോണിൽ ഏകദേശം 953 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ഒരേ ക്ഷേത്രത്തിലും വ്യത്യസ്തങ്ങളായ ദേവീദേവന്മാരും അവരോടൊപ്പം എരുശലേമിന്റെ ദൈവവും തങ്ങളെ രക്ഷിച്ചു പോരും എന്ന് കരുതിയാണ് രാജാവ് എരുശലേമിൽ നിന്നും ഉപകരണങ്ങൾ എടുത്ത് ഷീനാറിലെ ക്ഷേത്രങ്ങളിൽ വച്ചത്. ദാനിയൽ 1:3-5 ഇവിടെ ദൈവജനം പരീക്ഷിക്കപ്പെടുന്നു. 4 എബ്രായ ബാലന്മാരെ രാജാവ് തിരഞ്ഞെടുക്കുന്നു. ദാനിയൽ 1:6 അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനനിയാവ്, മിശായേൽ, അസരിയാവ് എന്നീ യഹൂദപുത്രന്മാർ ഉണ്ടായിരുന്നു. ചിന്തിച്ചു നോക്കുക, ഈ സമയത്ത് ദാനിയേലിന് ഏതാണ്ട് 17-18 വയസ്സുണ്ടായിരിക്കും. സ്വന്തം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് 1000 മൈൽ വനാന്തരങ്ങളിലൂടെ 2 മാസം കാൽനടയായി യാത്ര ചെയ്ത് അടിമയായി ബാബിലോണിൽ എത്തുന്നു. ജീവിതത്തിൽ നിരാശയുടെ അനുഭവം മാത്രമാണ് ദാനിയേലിനും സുഹൃത്തുക്കൾക്കും ഉള്ളത്. ഭാഷ മാറ്റം, ആഹാര രീതി മാറ്റം, മനുഷ്യക്കുരുതി നടത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നു ബാബിലോൺ. ഏതു സമയത്തും മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്ന ദാനിയേലിനും സുഹൃത്തുക്കൾക്കും നിരാശ മാത്രമാണ് കൈമുതൽ. ഇവിടെ ദാനിയേലിൻ്റെയും സുഹൃത്തുക്കളുടെയും പേര് അവർ മാറ്റുന്നു. ദാനിയൽ 1:7 ഷണ്ണാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് അവർ ബെൽഷസർ എന്നും ധനനിയാവിന് ശദ്രക്ക് എന്നും മിശായേലിന് മേശക്ക് എന്നും അസരിയാവിന് അബേദ്നഗോ എന്നും പേര് വിളിച്ചു. ദാനിയേൽ എന്നാൽ ദൈവം എൻ്റെ ന്യായാധിപതി എന്നും ഹനനിയാവ് എന്നാൽ ദൈവത്തിൻ്റെ ദാനം എന്നും മിശായേൽ എന്നാൽ ശക്തനായ ദൈവം എന്നും അസരിയാവ് എന്നാൽ ദൈവത്തിൻ്റെ സഹായം എന്നുമാണ് അർത്ഥം. എന്നാൽ ഇവിടെ ബാബിലോണിയർ അവരുടെ പേര് മാറ്റുന്നു. ബാബിലോണിയ ദേവന്മാരുമായി ബന്ധപ്പെടുത്തി അവർക്ക് പേരിടുന്നു. അതുപോലെ തന്നെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഷണ്ണാധിപൻ ദാനിയേലിൻ്റെയും സുഹൃത്തുക്കളുടെയും ആഹാര രീതി മാറ്റുന്നു. എന്നാൽ ഇത് ദാനിയേലിനെ ബാധിക്കുന്നു. കാരണം ലേവ്യ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും ദൈവം മോശ പ്രവാചകനിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നു, നമുക്ക് എന്ത് ഭക്ഷിക്കാം, എന്ത് ഭക്ഷിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ച്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്നും അതിനെ അശുദ്ധമാക്കാൻ പാടില്ല എന്നും ദാനിയേൽ മനസ്സിലാക്കിയിരുന്നു. രാജാവ് പറഞ്ഞാൽ എങ്ങനെയാണ് കഴിക്കാതിരിക്കുന്നത്? എന്നാൽ ദാനിയേൽ അത് കഴിച്ചില്ല. ഇവിടെ ദാനിയേൽ ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്യുന്നു. ദാനിയേൽ 1:8-9 ഓർക്കുക, ഇവിടെ ദാനിയേൽ മറ്റൊരു രാജ്യത്തെ അടിമയാണ്. ദാനിയേലിന്റെ പേര് തന്നെ മാറ്റിക്കളഞ്ഞു.
അപ്പോൾ ഭക്ഷണക്രമവും മാറ്റാൻ ശ്രമിക്കുന്നു. എന്നിട്ടും ദാനിയൽ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു. ദാനിയലും സുഹൃത്തുക്കളും രാജകീയ ഭോജനം നിരസിക്കുകയും 10 ദിവസത്തേക്ക് ശാഖപദാർത്ഥവും വെള്ളവും ആവശ്യപ്പെടുകയും ചെയ്തു. ദാനിയൽ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ ദൈവം ദാനിയലിനെ അനുഗ്രഹിച്ചു. ദാനിയൽ 1:15-16 വാക്യങ്ങൾ. 10 ദിവസം അവരെ പരീക്ഷിച്ചപ്പോൾ അവർ ഇരട്ടി ശ്രേഷ്ഠന്മാരാണെന്ന് കണ്ടു. സാധാരണ ഭക്ഷണം കൊണ്ട് അവർ 10 ഇരട്ടി ശ്രേഷ്ഠന്മാരാണെന്ന് കണ്ടു. അങ്ങനെ 3 വർഷം ഇതേ ഭക്ഷണം തന്നെ അവർക്ക് നൽകി. ഏതേൻ തോട്ടത്തിലും ഭക്ഷണമായിരുന്നു പരീക്ഷണം. കർത്താവായ യേശുക്രിസ്തുവും നേരിട്ട ആദ്യത്തെ പരീക്ഷണം ഭക്ഷണത്തെ കുറിച്ചുള്ളതായിരുന്നു. സാത്താൻ കല്ലിനെ അപ്പമാക്കാൻ പറഞ്ഞു. ദാനിയേലിനും ഭക്ഷണമായിരുന്നു ആദ്യത്തെ പരീക്ഷണം. ദാനിയേലും സുഹൃത്തുക്കളും ആദ്യത്തെ പരീക്ഷണത്തിൽ വിജയിച്ച് തുടർന്ന് അവരുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങളുണ്ടായി. എന്നാൽ ആദം ആദ്യത്തെ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു. ജീവിതത്തിലുടനീളം വലിയ പരാജയങ്ങളുണ്ടായി. നെബുക്കനേസർ രാജാവിന്റെ പുത്രനായ ബൽഷസർ രാജാവും ഭക്ഷണത്തിലാണ് പരാജയപ്പെട്ടത്. സദൃശ്യവാക്യം 23:2. നീ ഭോജനപ്രിയൻ ആകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്കൊരു കത്തി വെച്ചുകൊള്ളുക. ഇവിടെ ബൽഷാസർ പരാജയപ്പെട്ടപ്പോൾ ദാനിയേൽ വിജയിച്ചു. കാരണം ദാനിയേൽ മുന്നമേ ഭക്ഷണത്തിലെ പരീക്ഷണം അതിജീവിച്ച് സ്വയം നിയന്ത്രിക്കാനുള്ള ശക്തി നേടിയിരുന്നു. 1 കൊരിന്ത്യർ 10:31. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. നമ്മുടെ ഭക്ഷണത്തിൻ്റെ പരീക്ഷണം അതിജീവിക്കണം. ചിലർ വിശ്വസിക്കുന്നത് ക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് നമുക്ക് എല്ലാം ഭക്ഷിക്കാം എന്നാണ്. എന്നാൽ അത് തെറ്റാണ്. നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുന്നത് നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല. ദാനിയേൽ 1:17. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. ദാനിയേലിന്റെയും സുഹൃത്തുക്കളുടെയും 3 വർഷത്തെ പഠനം കഴിഞ്ഞ് രാജാവ് നോക്കിയപ്പോൾ അവർ 10 ഇരട്ടി വിശിഷ്ടന്മാരായി കണ്ടു. ദാനിയേൽ 1:19-20 വാക്യങ്ങൾ. എന്നാൽ പിന്നെയും അവരുടെ ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാകുന്നതും ആ പരീക്ഷണങ്ങൾ അവർ അതിജീവിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ദൈവം നമുക്ക് വേണ്ടി നിലനിൽക്കും. ദൈവം നമ്മെ വിടുവിക്കും. 1-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നിരാശയുടെ അടിമത്വമാണ് നമ്മൾ കണ്ടത്. എന്നാൽ അതിൻ്റെ അവസാനം അവർക്ക് ദൈവത്തിൽ നിന്നും അനുഗ്രഹമുണ്ടാകുന്നു. നമ്മുടെ ദൈവം വിടുതൽ നൽകുന്ന അനുഗ്രഹം നൽകുന്ന ദൈവമാണ്. ദാനിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ തീം തന്നെ ഡെലിവറൻസ് അല്ലെങ്കിൽ വിടുതൽ എന്നാണ്. ദാനിയേൽ 1:21. ദാനിയേലോ കോരിശ് രാജാവിൻ്റെ 1-ാം ആണ്ടുവരെ ജീവിച്ചിരുന്നു. ബാബിലോൺ സാമ്രാജ്യം അവസാനിച്ചു. നെബുക്കദ്നേസർ രാജാവും മരിച്ചു. എന്നാൽ അടുത്ത സാമ്രാജ്യം മേദിയ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ സമയത്തും പ്രധാനമന്ത്രിയായി ദാനിയേൽ ഉണ്ടായിരുന്നു. ദൈവത്തിന് വേണ്ടി നിലനിന്നാൽ ദൈവം നമ്മെ ഉയർത്തും. ദാനിയേൽ ഈ ഭൂമിയിൽ അനേകം രാജാക്കന്മാരുടെ മുന്നിൽ നിന്നു. എന്നാൽ സകലത്തിൻ്റെയും രാജാവായ സ്വർഗീയ രാജാവ് ഈ ഭൂമിയിൽ രാജ്യത്വം സ്ഥാപിക്കുമ്പോഴും ദാനിയേൽ ഉണ്ടാകും. കാരണം ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ് ദാനിയേൽ. അന്ത്യനാളുകളിൽ ജീവിക്കുന്ന നമുക്കും ദാനിയേലിനെ പോലെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനായി ഒരുങ്ങാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.